ഇന്ത്യൻ സംഗീതത്തിൽ ഒരു വെള്ളി നക്ഷത്രം പോലെ ഉദിച്ചു നിൽക്കുന്ന സ്വരസാഗരം എസ് പി ബാലസുബ്രഹ്മണ്യത്തിന് ഇന്ന് 74-ാം പിറന്നാൾ. ആന്ധ്രാപ്രദേശിലെ കോലാട്ടമ്മപ്പേട്ട എന്ന സ്ഥലത്ത് 1946 ജൂൺ 4-നാണ് എസ് പി ബി ജനിച്ചത്. കുട്ടിക്കാലത്ത് സംഗീതത്തോട് വലിയ താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന എസ് പി ബി പക്ഷേ പിതാവിൻ്റെ ആഗ്രഹപ്രകാരം അനന്തപൂരിലെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ ചേർന്നുവെങ്കിലും ടൈഫോയിഡ് പിടിപെട്ടതിനാൽ അവിടുത്തെ വിദ്യാഭ്യാസം തുടരാൻ സാധിച്ചില്ല. പിന്നീട് ചെന്നൈയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയേഴ്സിൽ അദ്ദേഹം പ്രവേശനം നേടി. പക്ഷേ അപ്പോഴൊക്കെയും സംഗീതം ജീവശ്വാസം പോലെ അദ്ദേഹം കൂടെ കൊണ്ടു നടന്നു. പല മത്സരങ്ങളിലും മികച്ച ഗായകനായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. 1966 ശ്രീ മര്യാദരാമണ്ണ എന്ന ചിത്രത്തിൽ പാടിക്കൊണ്ടാണ് ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തേക്ക് എസ് പി ബി കാലെടുത്തു വയ്ക്കുന്നത്. 1980 ഇളയരാജ എസ് പി ബി ടീം തമിഴകത്ത് ഒരു പുതിയ സംഗീതയുഗം തന്നെ സൃഷ്ടിച്ചു. അരനൂറ്റാണ്ടിലേറെയായി തുടരുന്ന സംഗീത വഴികളിൽ 16 ഭാഷകളിലായി 40,000-ലേറെ പാട്ടുകൾ പാടിയിട്ടുള്ള എസ് പി ബി ഗിന്നസ് ബുക്കിലും ഇടം നേടിയിട്ടുണ്ട്. കന്നഡ, തെലുങ്ക്, തമിഴ്, ഹിന്ദി ഭാഷകളിലായി 6 ദേശീയ പുരസ്കാരങ്ങൾക്കും അദ്ദേഹം അർഹനായി. ദക്ഷിണേന്ത്യയിലെ എല്ലാ പ്രമുഖ സംഗീത സംവിധായകരും അദ്ദേഹത്തെ ഉപയോഗിച്ച് ഗാനങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ചലച്ചിത്ര പിന്നണി ഗാനങ്ങൾ പാടിയ ഗായകൻ എന്ന ലോക റെക്കോർഡ് എസ് പി ബിക്ക് സ്വന്തം. ഗായകൻ എന്നതിൻ്റെ ഒപ്പം നടൻ, സംഗീത സംവിധായകൻ, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്നീ നിലകളിലും എസ് പി ബി ജനപ്രീതി പിടിച്ചുപറ്റിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ച ഇന്ത്യൻ ഗായകൻ എന്ന ബഹുമതിയും എസ് പി ബിക്ക് മാത്രം സ്വന്തമാണ്. തമിഴ്, കന്നഡ, തെലുങ്ക്, ഇംഗ്ലീഷ് ഭാഷകൾ സംസാരിക്കുന്ന ഇദ്ദേഹം മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റായും പേരെടുത്തിട്ടുണ്ട്. ഹിന്ദിയിലും അദ്ദേഹം ഡബ് ചെയ്തിട്ടുണ്ട്. രജനീകാന്ത്, കമൽഹാസൻ, സൽമാൻ ഖാൻ, അനിൽ കപൂർ, ഗിരീഷ് കർണാട്, ജമ്നി ഗണേശൻ, അർജുൻ തുടങ്ങിയവരൊക്കെ ഈ ശബ്ദത്തിലൂടെ ഒരുപാട് ചിത്രങ്ങളിൽ സംസാരിച്ചവരാണ്. 2 മാസങ്ങൾക്ക് മുമ്പാണ് എസ് പി ബി തൻ്റെ കുടുംബ വീട് കാഞ്ചി മഠത്തിന് സംസ്കൃത വേദപാഠശാല നിർമ്മിക്കാനായി ദാനമായി നൽകിയത്. 74-ൻ്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോഴും മധുര 17-ൻ്റെ സ്വരമാധുര്യവുമായി എസ് പി ബി തൻ്റെ സംഗീതയാത്ര തുടരുകയാണ്. വെബ് ഡെസ്ക്, തത്വമായി.